ആ കൊലപാതകം സി പി ഐ എമ്മിലെ തന്നെ ഒരു വിഭാഗം ആസൂത്രണം ചെയ്തതാണോ എന്ന് സംശയിക്കത്തക്ക നിരവധി തെളിവുകളാണ് പുറത്തു വരുന്നത്. സി പി എമ്മിൻ്റെ പല പ്രാദേശിക തലത്തിലെ ഉന്നതരായിട്ടുള്ള നേതാക്കൾക്കും ഈ കൊലപാതകം നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. കൊലപാതകം നടന്ന ഉടനെ തന്നെ ഇത് സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും സി പി എം നടത്തിയ പ്രചാരണങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ്. സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി മരണപ്പെട്ട ഉടനെ വ്യാപകമായ രീതിയിലുള്ള പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും ഉയർന്നു. ഈ മരണത്തെക്കുറിച്ച് പാർട്ടിക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കൊലപാതകം നടന്ന ഏതാനും മിനിറ്റുകൾക്കകം സി പി ഐ എമ്മിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ ഈ കൊലപാതകം നടത്തിയത് ആർ എസ് എസ്സുകാരാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സ്ഥലത്തെ പ്രധാനപ്പെട്ട പല സി പി എം നേതാക്കളും കൊലപാതകം ആർ എസ് എസ് സംഘം നടത്തിയതാണെന്നുള്ള പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ കൊല്ലപ്പെട്ട ലോക്കൽ സെക്രട്ടറിയുടെ സന്തത സഹചാരിയും അവിടുത്തെ ഡിവൈഎഫ്ഐ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് മനു ഈ കൊലപാതകം ഗുണ്ടാ സംഘങ്ങൾ നടത്തിയതാണ് എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഇടുന്നത്. ഏകദേശം 8 മണി കഴിയുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്. 8:30-ഓടുകൂടി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഡിവൈഎഫ്ഐ നേതാവും ഈ മരണപ്പെട്ടയാളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നയാളും സന്തത സഹചാരിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് മനു കൊലപാതകം ഗുണ്ടാ സംഘങ്ങൾ നടത്തിയതാണെന്നാണ് ആദ്യമായിട്ട് പ്രതികരിക്കുന്നത്. പക്ഷെ നൊടിയിടക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സി പി എം നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചു. പിന്നീടാണ് ഈ കൊലപാതകം ആർ എസ് എസ് ആണ് നടത്തിയത് എന്നുള്ള പ്രചാരണം വരുന്നത്. മരണപ്പെട്ട് നിമിഷങ്ങൾക്കകം തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും പെരിങ്ങര ഭാഗത്തും വ്യാപകമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർന്നു. ഈ കൊലപാതക കേസിലെ പ്രതികളെ വളരെ വൈകാതെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റ് കേസുകളിലൊന്നും ഉണ്ടായതുപോലെയല്ല, നമ്മൾ കാര്യങ്ങളായിട്ട് തന്നെ കാണണമല്ലോ. പോലീസ് പ്രതികളെ പുടുന്നനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് പോലീസ് ആദ്യം തന്നെ വെളിപ്പെടുത്തിയത് ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളതാണ്. ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിവൈരാഗ്യമാണ്, ഗൂണ്ടാ സംഘങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് സമ്മതിച്ചതാണ്. പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാരിടപെട്ട് ഈ കൊലപാതകം ആർ എസ് എസ് നടത്തിയതാണ് എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി. ഈ കൊലപാതകത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതി പോലീസ് തന്നെ പറയുന്നത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഫൈസലാണ്. ഈ കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതിനും കാരണം അതുതന്നെയാണ്. പെരിങ്ങര ലോക്കൽ സെക്രട്ടറിയുമായിട്ട് വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ നടത്തിയ കൊലപാതകത്തിൽ എങ്ങനെയാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു സി പി എം പ്രവർത്തകൻ വരുന്നത് എന്നുള്ളത് ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് ഫൈസലിൻ്റെ പങ്കാളിത്തം എന്താണ് ഈ കൊലപാതകത്തിൽ എന്നുള്ള കാര്യം പോലീസും ഉത്തരവാദപ്പെട്ട സി പി എം നേതാക്കളും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. മുഹമ്മദ് ഫൈസൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊലയാളി സംഘത്തിലെ അംഗമാണ്. എങ്ങനെയാണ് മുഹമ്മദ് ഫൈസൽ പെരിങ്ങര ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ട് വരുന്നത്? ഒരു കഥ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇറക്കുന്നത് ജയിലിലുള്ള ബന്ധമാണെന്നാണ്. ജയിലിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള നിരവധി ക്രിമിനലുകൾ കഴിയുന്നുണ്ട്. ആ ക്രിമിനലുകൾ പല സ്ഥലത്തും സി പി എമ്മിന് വേണ്ടിയിട്ടാണ് പിന്നീട് നടത്തിയ എല്ലാ അക്രമങ്ങളും കാണിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ വിവരമായാലും രാമനാട്ടുകരയിലെ ക്വട്ടേഷൻ സംഘത്തിൻ്റെ കേസിൻ്റെ വിവരമായാലും പിന്നീട് പുറത്തു വന്ന എല്ലാ അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും
സിപിഎം നേതൃത്വത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടാണ് കണ്ണൂരിൽ പ്രതികളായിട്ട് കഴിയുന്ന ജയിൽ പുള്ളികൾ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അല്ലാതെ കണ്ണൂരിലെ സിപിഎം അനുഭാവിയായിട്ടുള്ള കൊലയാളി ആർഎസ്എസിന്റെ കൊലയാളിയായിട്ട് വരാൻ യാതൊരു ന്യായവും ഒരു തരത്തിൽ അന്വേഷിച്ചാലും കാണാൻ സാധിക്കുന്നതല്ലല്ലോ അപ്പോൾ കണ്ണൂരുമായി ബന്ധപ്പെട്ട സിപിഎമ്മിലെ ഒരു ക്രിമിനൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾ ഈ തിരുവല്ലയിൽ വന്ന ഒരു കൊലപാതകം നടത്തിയതിന്റെ പിന്നിൽ എന്താണ് ഇക്കാര്യം പുറത്തു വരേണ്ടതല്ലേ നമുക്കെല്ലാവർക്കും അറിയാം തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളുമായിട്ടും ലോക്കൽ സമ്മേളനങ്ങളുമായും ബന്ധപ്പെട്ട് നിരവധി ഉൾപാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല അവിടെ പാർട്ടി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പല ആളുകളെയും ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പല ആളുകളെയും ചില കള്ളക്കേസുകളിൽ കുടുക്കി പ്രത്യേകിച്ചും സ്ത്രീ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് തന്ന ചില കള്ളക്കേസുകളിൽ കുടുക്കി മാറ്റി നിർത്തിയതായിട്ടുള്ള ആരോപണം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട് പിന്നീട് പാർട്ടി നടത്തിയ അന്വേഷണങ്ങളിൽ അവരാരും അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളാണെന്നും അവർ തന്നെ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് സിപിഎമ്മിന്റെ ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും നടന്ന വ്യാപകമായിട്ടുള്ള വിഭാഗീയതയ്ക്ക് ഈ കൊലപാതകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് പുറത്തു വരേണ്ടതാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ സിപിഎം നേതൃത്വത്തിന്റെ വ്യക്തമായിട്ടുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഉണ്ട് അതുകൊണ്ടാണ് കണ്ണൂരിലെ സിപിഎം പ്രവർത്തകനായിട്ടുള്ള ഒരു കൊലയാളി ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് മാത്രമല്ല എല്ലാ കൊലയാളികളും ഈ കൊലപാതകത്തിലെ പി എ നന്ദകുമാറും വിഷ്ണുകുമാറും അവർ രണ്ടുപേരും അറിയപ്പെടുന്ന DYFI CPM പ്രവർത്തകരാണ് അവരുടെ പിതാവ് കുഴുവേലിപ്പുറത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് നന്ദകുമാറിൻ്റെയും വിഷ്ണുകുമാറിൻ്റെയും CPM പശ്ചാത്തലം പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ് അവർ പാർട്ടിയിലെ ക്ലാസുകളിൽ പോകുന്നവരാണ് DYFI ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്നവരാണ് പിതാവാണെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറുമാണ് പാർട്ടി അംഗമാണ് പായിപ്പാട് നിന്ന് വന്ന പ്രമോദ് പ്രസന്നൻ വളരെ പ്രധാനപ്പെട്ട ഒരു CPM പ്രവർത്തകനാണ് അതും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മുഹമ്മദ് ഫൈസലിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ക്രിമിനൽ പശ്ചാത്തലവും CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ കൊലപാതകം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കൊലപാതകമാണ് അതുകൊണ്ടാണ് ആദ്യം ഗുണ്ടാ സംഘങ്ങളെന്ന് എഴുതിയ DYFI നേതാവ് പിന്നീട് പോസ്റ്റ് പിൻവലിച്ച് CPM നേതാക്കളുടെ ആജ്ഞയ്ക്കനുസരിച്ച് RSS ആണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് മാറ്റി എഴുതിയത് ഒരു കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ ഈ കൊലപാതക കേസിൻ്റെ വിശദാംശങ്ങൾ നന്നായിട്ട് പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിശാന്തിനിക്കെതിരെ ഇത്രയും IPS നിശാന്തിനിക്കെതിരെ ഇത്രയും വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നത് ഈ സൈബർ ആക്രമണം മുഴുവൻ നടത്തുന്നത് ഉത്തരവാദപ്പെട്ട CPM നേതാക്കളാണ് ഏതെങ്കിലും ഒരു ചപ്പടാച്ചി പിന്നെ ആളല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഊരും പേരുമില്ലാത്ത ആളുകളല്ല നിങ്ങൾ വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും സൈബർ ആക്രമണം മുഴുവൻ നടക്കുന്നത് അതായത് നിശാന്തിനി IPSനെതിരായിട്ട് നടക്കുന്ന മുഴുവൻ സൈബർ ആക്രമണങ്ങളും ഉന്നതരായിട്ടുള്ള CPM പ്രവർത്തകരാണ് നടത്തുന്നത് അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണമാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന പ്രവൃത്തിയിൽ ആരും ഏർപ്പെടരുത് യഥാർത്ഥത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്ന പ്രവർത്തനമാണ് CPM നേതാക്കളുടെ അറിവോടുകൂടി നടത്തുന്നത് ഇതെന്തിനാണ് നടത്തുന്നത് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ വലിയ സംഘർഷങ്ങൾ ഇല്ലാതെ പോയത് പത്തനംതിട്ട ജില്ല ആയതുകൊണ്ടാണ് നോക്കൂ നിങ്ങളൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പദവിയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളെ RSS കൊലപ്പെടുത്തി എന്നുള്ള ഒരു പ്രചരണം സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ ഉത്തരവാദപ്പെട്ടവർ നടത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രത്യാഘാതം തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള കൊലപാതകങ്ങളും തിരിച്ചു കൊലപാതകങ്ങളും എല്ലാം നടക്കേണ്ടതായിരുന്നു കുറേ വീടുകൾ ആക്രമിച്ചു നിരവധി BJP പ്രവർത്തകരെ ആക്രമിച്ചു പക്ഷെ തിരിച്ചൊന്നും ഉണ്ടാവാത്തത് കൊണ്ടും
കൃത്യമായിട്ടുള്ള സമയമനം പാലിക്കണമെന്നുള്ള ഞങ്ങളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ടും അവിടെ കലാപം ഉണ്ടായില്ല അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കണ്ണൂരിലോ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിലാണ് ഇതൊക്കെ നടന്നിരുന്നതെങ്കിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഒരു പ്ലാൻ നടന്നിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് ഈ കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 5 പേരിൽ 4 പേരും ഉത്തരവാദപ്പെട്ട സിപിഎം പ്രവർത്തകരാണ് അതോടൊപ്പം മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന ഒരാളുടെ ദുരൂഹമായിട്ടുള്ള സാന്നിധ്യം ഈ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുക ശരിയായ അന്വേഷണം നടക്കണം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു എൻക്വയറി നടക്കണം അതിപ്പോൾ നടക്കുന്നില്ല പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതിനകത്ത് ഇടപെടലുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ വായിച്ചു വളരെ മിതത്വത്തോട് കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ തലവനാണല്ലോ അദ്ദേഹം ഈ കൊലപാതകത്തെ അപലപിക്കുമ്പോൾ ശ്രീ വിജയരാഘവനും കോടിയേരിയും പറഞ്ഞതുപോലെ ഇതൊരു ആർഎസ്എസ് നടത്തിയ കൊലപാതകമാണ് എന്ന് പറഞ്ഞിട്ടേയില്ല സാധാരണ നിലയ്ക്ക് ആർഎസ്എസിനെയും ബിജെപിയെയും എവിടെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയാലും പ്രതിക്കൂട്ടിലാക്കാൻ ഒരു അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനത്തിന് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പോലും മുഖ്യമന്ത്രി ബിജെപിയെയും ആർഎസ്എസിനെയും പ്രതിക്കൂട്ടിലാക്കാൻ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളടക്കം പറയുന്ന ആളാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണണം സംസ്ഥാന പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ 24 മണിക്കൂറിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ പൊടുന്നനെ നടത്തിയ പ്രതികരണമല്ല കൊലപാതകം നടന്ന 24 മണിക്കൂറിന് ശേഷം നടത്തിയ പ്രതികരണത്തിലും കൊലപാതകം ആർഎസ്എസ് നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ വിജയരാഘവൻ 1 മണിക്കൂറിനുള്ളിൽ കൊലപാതകം ആർഎസ്എസ് ആണെന്ന് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ അത് ആവർത്തിച്ചു എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ആഭ്യന്തര വകുപ്പിനെ ദുർബലപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്താൻ സിപിഎമ്മിനകത്ത് തന്നെ ശ്രമങ്ങളുണ്ടോ ഞങ്ങളതാണ് സംശയിക്കുന്നത് നേരത്തെ ചങ്ങനാശ്ശേരിയിൽ ഒരു പോലീസുകാരന്റെ കൊലപാതകം വന്നപ്പോഴും കോടിയേരി ഇത് തന്നെയാണ് പറഞ്ഞത് ആർഎസ്എസ് കൊലപാതകം നടത്തി പക്ഷെ പിന്നീട് എന്താണ് തെളിഞ്ഞത് ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ പാർട്ടിക്കകത്തെ ഒരു വിഭാഗം പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൊലപാതകം അറിഞ്ഞിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഈ കൊലപാതകത്തിലെ ദുരൂഹതകൾ തെളിയാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വിദഗ്ധന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനത്ത് പല കേസുകളിലും ഇടപെട്ട് ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന മാതൃകാപരമായ അന്വേഷണം നടത്തി പരിചയമുള്ള ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം അതല്ലെങ്കിൽ ഈ കേസ് മറ്റേതെങ്കിലും ഏജൻസികളുടെ അന്വേഷണത്തിന് വിടണം ഇപ്പോൾ നടക്കുന്നത് പാർട്ടി പറയുന്ന അന്വേഷണമാണ് പോലീസിനെതിരായി സൈബർ ബുള്ളിംഗ് നടക്കുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഒരു വനിതയായിട്ടും അവർക്കെതിരെ എത്ര മ്ലേച്ഛമായിട്ടുള്ള പ്രചരണമാണ് സിപിഎം നടത്തുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും തിരുവല്ലയിലെ പത്തനംതിട്ടയിലെ തിരുവനന്തപുരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമപ്രവർത്തകരും ഇതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ പരിശോധിച്ചു ആദ്യ മണിക്കൂറുകളിൽ വന്ന എല്ലാ റിപ്പോർട്ടുകളും മീഡിയ വൺ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലും ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞതിന്റെ കാരണം എല്ലാ മാധ്യമങ്ങളും ആദ്യ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തത് ഈ കൊലപാതകം ഗൂണ്ടാ സംഘങ്ങളുടെ ആക്രമണമാണ് ഞാൻ പിന്നെ ജീവന്റെ പേര് പറയാത്തതാണ് അത് പിന്നെ നാച്ചുറൽ ആണല്ലോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഈ കൊലപാതകം ഗൂണ്ടാ സംഘങ്ങൾ നടത്തിയതാണെന്നാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് കൊലപാതകം ആർഎസ്എസിന്റെയും ബിജെപിയുടെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടന്നിരിക്കുന്നു അത് ഞങ്ങൾ അനുവദിച്ചു തരാൻ തയ്യാറില്ല അതിന്റെ പേരിൽ ബിജെപിയെയും ആർഎസ്എസിനെയും പ്രതിക്കൂട്ടിലാക്കി ഒരു പ്രതികാര നടപടി എടുക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഗൂഢാലോചന
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം അതാണല്ലോ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ സിപിഎം നേതാക്കൾ ഉണ്ട് എന്ന് വ്യക്തമാവുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവർ കാര്യങ്ങൾ കാലേക്കൂട്ടി അറിഞ്ഞിരുന്നു അറിയാതിരുന്നത് ഈ ലോക്കൽ സെക്രട്ടറിയും സഖാവും മനുവും മാത്രമാണ് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല സിപിഎമ്മിലെ ഏതോ ആൾക്കാരെ ഇതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എങ്ങനെ മുഹമ്മദ് ഫൈസൽ വന്നത് എന്തായാലും ആർഎസ്എസിന്റെ സംഘചാലകമൊന്നുമല്ലോ കൈരളി പറയുന്ന പോലെയാണെങ്കിൽ ഞങ്ങളെ ജില്ലാ സംഘചാലകവും താലൂക്കാരോ ഒന്നും അല്ലല്ലോ മുഹമ്മദ് ഫൈസൽ അദ്ദേഹത്തിന് ആയിരുന്നു ഇതാ നേരത്തെ അദ്ദേഹം യുവമോർച്ചയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിനെ മാറ്റി പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ വെച്ചതിന്റെ വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എല്ലാ പ്രാദേശികമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വന്നതാണ് അതായത് എന്താ കാണിച്ചാൽ തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ കമ്മിറ്റി 15/6/2021 പുതിയ പഞ്ചായത്ത് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പെരിങ്ങര പഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ ജിഷ്ണു രഘുവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇതാ ഇനി അടുത്തത് പെരിങ്ങര പഞ്ചായത്ത് യുവമോർച്ച പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരൻ അജിത് പ്രേംലാൽ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവില്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവുള്ളൂ അതൊക്കെ അവിടെ എന്തെങ്കിലും പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അല്ല ഞങ്ങള് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഞങ്ങൾ ആരും തന്നെ ഈ ജിഷ്ണു എന്ന് പറയുന്ന ഈ കേസിലെ ഒരു പ്രതി മുൻ യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല എന്ന് പറഞ്ഞില്ലല്ലോ പിന്നീട് കേസില്ലല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് തന്നെ കേസില്ലല്ലോ ഞങ്ങൾ ആദ്യം തന്നെ ആ കാര്യം സമ്മതിച്ചതാണല്ലോ പണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ചോദിക്കുന്നത് ബാക്കി 6-4 പേരെ കുറിച്ച് എന്താ പറയാത്തത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ രണ്ട് മക്കൾ എങ്ങനെ ഈ കൊലപാതകത്തിൽ പ്രതിയായി പായിപ്പാടുള്ള ഉത്തരവാദപ്പെട്ട സിപിഎം പ്രവർത്തകൻ എങ്ങനെ ഈ കൊലപാതകത്തിൽ പ്രതിയായി കണ്ണൂരിലെ മുഹമ്മദ് ഫൈസൽ എങ്ങനെ പ്രതിയായി ആ നാലിലും ഉത്തരം കാണേണ്ടത് സിപിഎം ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഒരു പഴയ യുവമോർച്ച പ്രവർത്തകൻ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഈ കേസിൽ ഇൻവോൾവ്ഡ് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം ശിക്ഷിക്കാം വധശിക്ഷ വേണേ കൊടുക്കാം പക്ഷേ ഈ കേസിന്റെ ഗൂഢാലോചന ആര് നടത്തി എന്നുള്ളതാണ് പ്രധാനം ഞാൻ പറഞ്ഞല്ലോ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് പകരം പുതിയൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ജൂൺ മാസത്തിൽ തന്നെ അവിടെ നിയമിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇത് തെളിയണ്ടേ വെറുതെ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നൊരു സംശയം ഒരു പുകമറ എന്തിനുണ്ടാക്കി അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ അത് പുറത്തു വരണ്ടേ സിപിഎം നേതാവായിട്ടുള്ള ലോക്കൽ സെക്രട്ടറിയുടെ സന്തത സഹചാരിയിട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നോ അദ്ദേഹത്തിനറിയാം ഗൂണ്ടാ സംഘങ്ങളാണ് കൊലപ്പെടുത്തിയതെന്ന് ബാക്കി ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ നടന്നിരിക്കുന്നു എങ്ങനെയാണ് ഇത്ര അരമണിക്കൂറിനുള്ളിൽ ഈ ഫ്ലക്സ് ബോർഡ് വരുന്നത് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നു RSS ആണ് കൊലയാളി എന്ന് പോലീസ് പറയുന്നതിന് മുമ്പ് എങ്ങനെയാ വിജയരാഘവൻ പറഞ്ഞത് പോലീസ് കേസ് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ടും പോലീസിനെ എന്തിനാ കുറ്റപ്പെടുത്തിയത് പുതിയതായി ചുമതല ഏറ്റെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായിട്ടുള്ള ശ്രീ കോടിയേരി പോലീസിന് തെറ്റുപറ്റി എന്ന് എങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം ഞങ്ങൾ സമ്മതിക്കാം പക്ഷേ മുൻ ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ നിയമവാഴ്ചയെ ഒരു വിഭാഗം ആളുകൾ നിയന്ത്രിക്കുന്നു എന്നല്ലേ അതെന്തിനാ നിയന്ത്രിക്കുന്നത് ശരിയായ അന്വേഷണം നടന്നാൽ CPM എന്താ കുഴപ്പം കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ എന്താ താല്പര്യം വ്യഗ്രത അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ ഓക്കെ ആ ഉണ്ടല്ലോ അതല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ ഓഡിയോ ക്ലിപ്പ് സ്വപ്നയുടെ വന്നിരുന്നല്ലോ പിന്നെ ഓഡിയോ ക്ലിപ്പുകൾ ആർക്ക് വേണ്ടിയാണ് വരുന്നതെന്നുള്ളത് കേരളത്തിന് വലിയ സംഭവമൊന്നും അല്ലല്ലോ ഓഡിയോ ക്ലിപ്പുകൾ വരും പോവും ആ ഓഡിയോ ക്ലിപ്പ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണോ
शन्वेषण तटसपड़ानाण अदे पिशोध आ ऑडियो क्लिपे आधिकारिक रेखयाकिले पोलिस् पर ऑडियो क्लिप आर एस एस एवं पर हाजरा पिणराजि कई हाजरा वे पर अद या मे